ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രയോജനപ്പെടുത്തി പ്രവർത്തിക്കുന്ന രാജ്യത്തെ ആദ്യ സർവകലാശാല നിലവിൽ വന്നത് എവിടെ? മഹാരാഷ്ട്ര, കേരളം, ഗുജറാത്ത്, ഗോവ. ഉത്തരം മഹാരാഷ്ട്ര. മനുഷ്യരോ മറ്റ് മൃഗങ്ങളോ പ്രകടിപ്പിക്കുന്ന ബുദ്ധിയിൽ നിന്ന് വ്യത്യസ്തമായി യന്ത്രങ്ങൾ പ്രകടമാക്കുന്ന വിവരങ്ങൾ ഗ്രഹിക്കുന്നതും സമന്വയിപ്പിക്കുന്നതും അനുമാനിക്കുന്നതുമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ലോകത്താദ്യമായി ഗർഭസ്ഥ ശിശുവിൽ മസ്തിഷ്ക ശസ്ത്രക്രിയ നടത്തി വിജയിച്ച രാജ്യം? ഫ്രാൻസ്, ജർമ്മനി, USA, ഇംഗ്ലണ്ട്. ഉത്തരം USA. വീനസ് ഓഫ് ഗാലൻ മാൽഫോർമേഷൻ എന്ന രോഗാവസ്ഥയുള്ള കുഞ്ഞിനാണ് ശസ്ത്രക്രിയ നടത്തിയത്. അമേരിക്കയിലെ ബോസ്റ്റൺ ചിൽഡ്രൻസ് ഹോസ്പിറ്റലിലായിരുന്നു അത്യപൂർവ ശസ്ത്രക്രിയ നടന്നത്. ഇതിലേത് ആട്ടക്കഥയിലെ ഭാഷയെയാണ് വെങ്കല ഭാഷ എന്ന് AR രാജരാജവർമ്മ വിശേഷിപ്പിച്ചത്? നളചരിതം, കാലകീയവധം, താടകാവധം, കിർമീരവധം. ഉത്തരം നളചരിതം. സാഹിത്യകൃതി എന്ന നിലയ്ക്ക് നളചരിതത്തിനുള്ള ഔന്നിത്യം മറ്റൊരു ആട്ടക്കഥയ്ക്കുമില്ല. അത് നാട്യകൃതി മാത്രമല്ല സാഹിത്യകൃതിയും കൂടിയാണ്. ഈ പ്രത്യേകതകളാണ് വെങ്കല ഭാഷ എന്ന നളചരിത ഭാഷയെ AR രാജരാജവർമ്മ വിശേഷിപ്പിച്ചത്. കൊച്ചിയിൽ ദ്വിഭരണ സമ്പ്രദായം നടപ്പാക്കാനുള്ള പദ്ധതി പ്രഖ്യാപിച്ചതെന്ന്? 1938 January 4, 1941 January 26, 1936 December 8, 1939 June 10. ഉത്തരം 1938 January 4. കൊച്ചി മഹാരാജാവ് 1938 ആരംഭത്തിൽ തന്നെ ഉത്തരവാദ ഭരണ സ്ഥാപനത്തിന് വേണ്ടിയുള്ള സംരംഭങ്ങൾ ആരംഭിച്ചു. ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിലവിൽ വന്ന ദ്വിഭരണ സമ്പ്രദായം കൊച്ചിയിൽ നടപ്പാക്കാനായി നിയമസഭ പരിഷ്കരിക്കുവാനുള്ള ഒരു പദ്ധതി 1938 January 4 പ്രഖ്യാപിക്കപ്പെട്ടു. പുതിയ പാർലമെൻ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എത്ര രൂപയുടെ നാണയമാണ് പുറത്തിറക്കുന്നത്? 25 രൂപ നാണയം, 75 രൂപ നാണയം, 50 രൂപ നാണയം, 100 രൂപ നാണയം. ഉത്തരം 75 രൂപ നാണയം. 2023 May 28 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുതിയ 75 രൂപ കോയിൻ അവതരിപ്പിച്ചത്. പുതിയ 75 രൂപ കോയിൻ്റെ ഭാരം ഏകദേശം 34.65 മുതൽ 35.35 ഗ്രാമാണ്. ഇന്ത്യയിൽ ആദ്യമായി ജലാശയങ്ങളുടെ ഡിജിറ്റൽ ഭൂപടം തയ്യാറാക്കുന്ന സംസ്ഥാനം? മഹാരാഷ്ട്ര, ഗോവ, ഗുജറാത്ത്, കേരള. ഉത്തരം കേരളം. കേരളത്തിലെ 590 km കടൽത്തീരവും 12 നോട്ടിക്കൽ മൈൽ വരെയുള്ള ഉൾക്കടൽ, കേരളത്തിലെ നദികൾ, കായൽ, പുഴകൾ, അണക്കെട്ടുകൾ, റിസർവോയർ, പാറക്കൂട്ടങ്ങൾ, ഉൾനാടൻ ജലാശയങ്ങൾ, ചെറു അരുവികൾ, കുളങ്ങൾ ഉൾപ്പെടെയുള്ള ഒട്ടുമിക്ക ജലാശയങ്ങളുടെയും ഡിജിറ്റൽ ഭൂപടമാണിത്. 2023 ബ്രിട്ടന്റെ രാജാവായി ചുമതലയേറ്റത്? ചാൾസ് 1, ചാൾസ് 2, ചാൾസ് 3, ചാൾസ് 4. ഉത്തരം ചാൾസ് 3. എലിസബത്ത് 2 രാജ്ഞിയുടെ മരണശേഷം ബ്രിട്ടീഷ് രാജവംശത്തിൻ്റെ പുതിയ രാജാവായി അധികാരമേറ്റ വ്യക്തിയാണ് ചാൾസ് 3. 1948 November 14 ജനനം. 73 വയസ്സിൽ രാജാവായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ബ്രിട്ടീഷ് സിംഹാസനം ഏറ്റെടുക്കുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായി അദ്ദേഹം മാറി. Under-20 ലോകകപ്പ് ഫുട്ബോൾ 2023 വേദി: അർജന്റീന, ബ്രസീൽ, ഫ്രാൻസ്, ജർമ്മനി. ഉത്തരം അർജന്റീന. Under-20 ലോകകപ്പ് ഫുട്ബോൾ 2023 മൊത്തം 24 ടീമുകൾ അവസാന ടൂർണമെന്റിലേക്ക് യോഗ്യത നേടി. 2023 പ്രസിദ്ധീകരിച്ച ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 160, 161, 162, 163. ഉത്തരം 161. ആദ്യ സ്ഥാനങ്ങളിൽ നോർവേ, അയർലൻഡ്, ഡെൻമാർക്ക് എന്നീ രാജ്യങ്ങളാണ്. പാരീസ് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് ആണ് സൂചിക തയ്യാറാക്കിയത്. ആദ്യമായി സൗരോർജ ദിനം ആചരിച്ചത് ഏത് രാജ്യത്താണ്? ഫ്രാൻസ്, ജർമ്മനി, അമേരിക്ക, ഇംഗ്ലണ്ട്. ഉത്തരം അമേരിക്ക. 1978 അമേരിക്കയിൽ ആദ്യമായി സൗരോർജ ദിനം ആചരിച്ചത്. നിങ്ങളുടെ സ്കോർ കമൻ്റ് ചെയ്യൂ. കൂടുതൽ ചോദ്യങ്ങൾക്ക് സബ്സ്ക്രൈബ്. ഇറ്റ്സ് മീ മിസ്റ്റർ പഠിപ്പി.